നമസ്കാരം. ഡ്രോപ്പ് ഓഫ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ആണ്. ഇതിനെ നമുക്ക് സൗകര്യാർത്ഥം എച്ച് ആർ ഇ എന്ന് പറയാം. അപ്പോൾ എച്ച് ആർ ഇ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനുഷ്യാവകാശം, അതാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യാവകാശ നിയമങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മനുഷ്യർ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ജനിക്കുമ്പം ഒരേപോലെയാണ് അവരുടെ റൈറ്റ്സ്, ഒരേപോലെയാണ് അവരുടെ ഡിഗ്നിറ്റി. പക്ഷേ അവർ വളരുമ്പോൾ ജാതിയുടെ, മതത്തിൻ്റെ, അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക, തൊലിയുടെ കളറിൻ്റെ, കുലത്തിൻ്റെ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ അങ്ങനെയുള്ള എന്താ പറയുക വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ അവർ ജനിച്ച് വളർന്ന സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ എന്തെങ്കിലും ഡിഫറൻസ് കാരണം ഇവർക്ക് പല റൈറ്റ്സും നിഷേധിക്കപ്പെടുന്നു. അപ്പം ഇവർ അവർക്ക് ആ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാലും ഇവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അത് കിട്ടാനുള്ള അവകാശമുണ്ട്, അവർക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും, എൻ്റേതാണെന്ന്. അപ്പം അതാണ് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ നിയമങ്ങളെന്ന് പറയുന്നത്. ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഹ്യൂമൻ റൈറ്റ്സ്, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, ഇൻഹെറിറ്റ് ഹ്യൂമൻ റൈറ്റ്സ്, നാച്ചുറൽ റൈറ്റ്, ബർത്ത് റൈറ്റ്, എല്ലാം നമുക്ക് നോക്കണം. ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ദുർഗാദാസ് പറഞ്ഞത്, ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് മിനിമൽ റൈറ്റ്സ് വിച്ച് എവ്രി ഇൻഡിവിജ്വൽ മസ്റ്റ് ഹാവ് എഗൻസ്റ്റ് ദ സ്റ്റേറ്റ് ഓർ അതർ പബ്ലിക് അതോറിറ്റി ബൈ വേർച്യു ഓഫ് ഹിസ് ബീങ് എ മെമ്പർ ഓഫ് ഹ്യൂമൻ ഫാമിലി. നമ്മളെല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. അതിനി എന്താ പറയുക, ലിംഗത്തിൻ്റെയോ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ കുലത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപങ്ങളോ അല്ലെങ്കിൽ വ്യത്യാസത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാലും എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യന്മാരെന്ന് പറയുന്ന ആ ഒരു ഫാമിലിയിൽ അടങ്ങുന്ന അവരുടെ അവകാശങ്ങളാണ് മിനിമം റൈറ്റ്സ് ആണ്. ആക്ച്വലി ഹ്യൂമൻ റൈറ്റ്സ് ഏറ്റവും ബേസിക്കായിട്ടൊരു മനുഷ്യന് വേണ്ട അവകാശങ്ങൾ മാത്രമേ ഹ്യൂമൻ റൈറ്റ്സിൽ പറയുന്നുള്ളൂ. അപ്പോൾ അത് എല്ലാ ഇൻഡിവിജ്വൽസിനും കിട്ടണം. അതിൽ സ്റ്റേറ്റും അല്ലെങ്കിൽ വേറെ പബ്ലിക് അതോറിറ്റീസും ഒന്നും ഇതിന് എഗൻസ്റ്റായിട്ട്, ഇതിന് വിരുദ്ധമായിട്ട് നിൽക്കാൻ പാടില്ല ഒരു കാര്യത്തിലും. അതാണ് ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവകാശങ്ങളാണ് അല്ലേ. ഇതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്കറിയാം, റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു എക്സ്പ്രഷൻ, റൈറ്റ് ടു ജസ്റ്റിസ്, റൈറ്റ് ടു ബിലീവ്, അങ്ങനെ കുറേ റൈറ്റ്സ് ഉണ്ട് നമുക്ക്. പിന്നെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം, ഇൻഎലിബിളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച സമയം മുതൽ തന്നെ നമുക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്. ഇവിടെ ജാതിയോ മതമോ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടോ നമുക്കിത് അന്യം വന്ന് പോകാനായിട്ട് പാടില്ല. എല്ലാവർക്കും ഇത് കിട്ടണം. കാരണം ബേസിക് ആയിട്ടുള്ള നീഡ്സാണ് ഇതിനകത്ത് പറയുന്നത്. മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, അവൻ്റെ മഹത്വമായിട്ട്, അവൻ്റെ ആത്മാഭിമാനവുമായിട്ട് വളരെയധികം തന്നെ ബന്ധമുള്ള കാര്യമാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വ്യക്തിക്ക് നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ അഭിമാനമാണ്, അയാളുടെ ആത്മാഭിമാനമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അയാളുടെ മഹത്വം അല്ലെങ്കിൽ അയാളെന്ന് പറയുന്നൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനമാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഒരിക്കലും മാറുന്നല്ല. ഇറിവോക്കബിൾ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്. അതായത് ഒരു അതോറിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൻ്റെ പേരിലോ ഒരിക്കലും ആ പറയുന്ന വ്യക്തി ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് മനുഷ്യാവകാശ നിയമങ്ങൾ കിട്ടിയിരിക്കണം. അതൊരിക്കലും മാറാനായിട്ട് പാടുള്ളതല്ല. പിന്നെ നമ്മുടെ ലൈഫിന് ഫുൾഫിൽമെൻ്റ് ഉണ്ടാവണമെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നൊരു കാര്യം വേണം. എല്ലായിടത്തും മനുഷ്യാവകാശ നിയമങ്ങൾ ഒരേപോലെ തന്നെയാണ്. ഒരു കുത്തക അവകാശമോ അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് എന്നുള്ള രീതിയിൽ ആർക്കെങ്കിലും ഒരു മുൻഗണനയോ ഒന്നും കൊടുക്കാൻ പാടുള്ളതല്ല. ആർ നെവർ അബ്സല്യൂട്ട്. മനുഷ്യനെന്ന് പറയുന്നത് ഒരു സോഷ്യൽ അനിമലാണ്. അവൻ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ്. അവിടം കൊണ്ട് എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ കിട്ടി ഇവൻ്റെ എന്താ പറയുക മനുഷ്യാവകാശ സംരക്ഷണത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കതിനെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ പറഞ്ഞ പോയിൻ്റാണ്. ഇനി എന്തിനാണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ, അത് നമ്മൾ പഠിക്കണമല്ലോ. ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് റെഫേഴ്സ് ടു എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ ഫോർ ദ പേർപ്പസ് ഓഫ് ബിൽഡിംഗ് എ യൂണിവേഴ്സൽ കൾച്ചർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ ഒരു യൂണിവേഴ്സൽ കൾച്ചർ ആവാൻ, അതായത് ലോകത്ത് എവിടെ ചെന്നാലും ഈ ഒരു കാര്യം മനുഷ്യന്മാർക്ക് കിട്ടണം, അതിനു വേണ്ടി എഡ്യൂക്കേഷനിൽ, ട്രെയിനിങ്ങിനകത്ത്, ഇൻഫർമേഷനകത്ത് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള അവബോധനം കൊടുക്കുന്നു, ആളുകളെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ അവകാശങ്ങളെന്നുള്ളത്. അത് അവരറിയുമ്പോഴല്ലേ അത് പ്രാവർത്തികമാവുള്ളൂ. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സൊക്കെ ഒരു ബുക്കിനകത്ത് എഴുതി അടച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? അത് തുറന്ന് നോക്കിയാലല്ലേ എന്തൊക്കെയാണ് നിയമം, എന്തൊക്കെയാണ് അതിൻ്റെ നിയമ സാധ്യതകളെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് ഡിസിമിനേറ്റ് ചെയ്യണം. അവരറിയണം എന്താണ് അവരുടെ അവകാശമെന്ന്. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യും, ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഇൻക്ലൂഡ് ചെയ്യും, അതേപോലെ തന്നെ
ഒരുപാട് ഇൻഫർമേഷൻ ബുക്സിനകത്ത് വിക്കിപീഡിയയിലകത്ത് സൈറ്റ്സിനകത്തൊക്കെ അപ്ലോഡ് ചെയ്യും. എന്തിനു വേണ്ടി? ആളുകൾ ഇതിനെക്കുറിച്ച് വായിച്ച് അവരുടെ അവകാശങ്ങൾ എന്തെന്നുള്ളത് അവർ തന്നെ തിരിച്ചറിയാൻ വേണ്ടി, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോംപ്രഹെൻസീവ് എഡ്യൂക്കേഷനാണ്, ഒരുപാട് സമഗ്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരുപാട് കോമ്പോണൻസ് ഉണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കോമ്പോണൻസ് ആണ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് മെക്കാനിസം ദാറ്റ് പ്രൊട്ടക്ട് ദിസ് ഇൻഎലിബിൾ റൈറ്റ്സ്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവും ഇതെങ്ങനെയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള സാധ്യതകളും. ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇമ്പാർട്ട് ദി സ്കിൽ നീഡഡ് ടു പ്രൊമോട്ട് ഡിഫൻഡ് ആൻഡ് അപ്ലൈ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സ്കിൽസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. എവിടെയെങ്കിലും നമുക്കത് ഡിനേ ചെയ്താൽ നമ്മളവിടെ ഡിഫെൻഡ് ചെയ്യണം. എനിക്കതിനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞ് നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യണം. ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യണം, അതായത് അതിനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ എന്താണ്, ഹ്യൂമൻ റൈറ്റ്സിനെ നമ്മൾ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ എവിടെ നിത്യജീവിതത്തിൽ പോയി കഴിഞ്ഞാലും നമ്മൾ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. അയാൾ നമ്മളുടേതും വേണം. ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് നമ്മൾ ബുക്ക് അടച്ചു വെച്ച് പോവുകയല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതെല്ലാം അപ്ലൈ ചെയ്യുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികൾക്കുമുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ പേഴ്സണാലിറ്റി, സ്കിൽ, വാല്യൂസ് എല്ലാം അതിനകത്ത് പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് പ്രീ സ്കൂൾ മുതൽ യൂണിവേഴ്സിറ്റി വരെ കുട്ടികൾക്ക് പഠിപ്പിക്കാം. ഇവിടെ ഏജ് ഗ്രൂപ്പ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് പക്ഷേ പഠിപ്പിക്കണം. സബ്ജക്റ്റ് ഏരിയാസ് ഓൾ ടീച്ചേഴ്സ് ഓഫ് റിലേറ്റഡ് സബ്ജക്റ്റ് ഏരിയ ഷുഡ് ബി ഏബിൾ ടു ടീച്ച്. അപ്പം ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും ആ ആളുകൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കാനായിട്ട് പറ്റണം. ഹിസ്റ്ററി ക്ലാസ്സിലാണെങ്കിലും സിവിക് എഡ്യൂക്കേഷനിലാണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിന് പ്രത്യേക വെയിറ്റേജ് കൊടുക്കണം. സ്പെഷ്യൽ ബുക്ക്സ്, ഇപ്പോൾ സപ്ലിമെൻ്ററി റീഡേഴ്സ് ഒക്കെ ഇല്ലേ, കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ടീച്ചിങ് അവർക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് കൊടുത്തിട്ട് എക്സ്ട്രാ നമ്മൾ വായിക്കാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ കൊടുക്കുമല്ലോ, അതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനെ കുറിച്ച് വേണം. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാല്യൂസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവുകയുള്ളൂ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച്. ഇത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഇത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അല്ലേ, ഇത് തെറ്റല്ലേ, ഈ രീതിയിൽ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ, നമ്മുടെ അനാലിറ്റിക്കൽ സ്കിൽസ് ഒന്നും കൂടെ കൂടുകയുള്ളൂ, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിച്ച് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ നമ്മളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുകയുള്ളൂ. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ഡെമോക്രാറ്റിക് വാല്യൂസിനെ, പ്രിൻസിപ്പിൾസിനെ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് പിന്നെയും നമുക്ക് കിട്ടുന്നത്, അല്ലേ? ഒരുപാട് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് അതിനകത്തുണ്ട്. ഹ്യൂമൻ റൈറ്റ്സിനെ ഇവിടെ ഒരു ബയസും കൂടിയല്ല നമ്മൾ പഠിക്കുന്നത്, ഏത് പേഴ്സ്പെക്റ്റീവ് ആണെങ്കിലും എല്ലാ എന്താ പറയുക എഡ്യൂക്കേഷണൽ പ്രാക്ടീസസിനകത്തും ഹ്യൂമൻ റൈറ്റ്സ് ഒരേപോലെ ആയിരിക്കണം, അല്ലേ? നമ്മുടെ മനസ്സും ഹൃദയവും ഒരേപോലെ എൻഗേജ് ചെയ്യണം, കാരണം നമ്മളെ അവകാശങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മളിതിനെയൊക്കെ ചലഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരു കാരണം പറയുന്നത്, ഒരുപാട് ഗ്ലോബൽ ഇഷ്യൂസ്, അബ്യൂസസ് ഒക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യണം. മൾട്ടി കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സിൽ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനെ പ്രൊവൈഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നീതി നടപ്പാവുകയുള്ളൂ, ഓരോരുത്തരുടെ അഭിമാനത്തിനും വിലയുണ്ടാവുകയുള്ളൂ. അപ്പം ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യത്തിനെക്കുറിച്ചുള്ള നോളജ്, സ്കിൽസ്, വാല്യൂസ് എല്ലാം നമ്മൾ ഈ കരിക്കുലത്തിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്, എല്ലായിടത്തും അത് ഒരേപോലെ തന്നെയാണ് വേണ്ടത്. എല്ലാവരുടെ റൈറ്റ്സും ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. നമ്മൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ഫ്രീഡത്തിനെല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു, അല്ലേ? എല്ലാത്തിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മളൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യണം, അയാളുടെ ജെൻഡറോ ഒന്നും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ ഒരു ഇക്വാളിറ്റി ഉണ്ടാകും. അപ്പം റേസിൻ്റെ പേര്, നാഷൻ്റെ ബേസിസിൽ, ഒരു ഗോത്രത്തിൻ്റെ ബേസിസിൽ, മതപരമായിട്ടുള്ള, ഇപ്പം മതപരമായിട്ടുള്ള വർഗീയതയ്ക്ക് എന്തൊക്കെ നടക്കുന്നു, ഭാഷയുടെ പേരിൽ, ഇതൊന്നും ഉണ്ടാവുകയില്ല. നമുക്കൊരു ഫ്രീ സൊസൈറ്റിയിൽ ജീവിക്കുന്ന പോലത്തെ ഒരു സുഖം നമുക്കുണ്ടായിരിക്കും. നമുക്ക് എല്ലാ വിധത്തിലുള്ള മനുഷ്യൻ്റെ അവകാശങ്ങളെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നീഡ്സാണ്. അത് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ജീവിതം ഒന്നും കൂടി, നമ്മളൊന്നും കൂടി ഒരുപാട് ഫ്രീ ആവും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനുഷ്യരെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിപ്പിക്കുന്നത് വാല്യൂ എഡ്യൂക്കേഷനാണ്. മനസ്സിലാവുന്നില്ലേ? മനുഷ്യാവകാശ നിയമങ്ങളെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യാനും നമുക്ക് നമ്മുടെ റൈറ്റ്സ് നിഷേധിക്കപ്പെടുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ,
എ പ്രോസസ് ത്രൂ വിച്ച് പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻക്രീസ് ദെയർ കൺട്രോൾ ഓഫ് ദെയർ ലൈഫ് ആൻഡ് ഡിസിഷൻ ദാറ്റ് അഫക്ട് ദം. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിറ്റികളിൽ ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ജീവിതത്തിൽ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ അടിയാളെ പോലെ നിൽക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്താ പറയുക, കളറിൻ്റെയോ കുലത്തിൻ്റെയോ ഒന്നിൻ്റെ പേരിൽ അങ്ങനൊരു ബാക്ക് ബോണ്ട്നെസ് കാണിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ലൈഫിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലിരിക്കും, നമ്മുടെ ലൈഫിൻ്റെ റിമോട്ട് നമ്മുടെ കയ്യിലായിരിക്കും. അതാണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ നമ്മൾ ആളുകൾ തമ്മിലുള്ള ഡിഗ്നിറ്റി റെസ്പെക്റ്റ് ഒക്കെ കൂട്ടും, നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും, ഒരു രീതിയിലുള്ള വർഗീയതയോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയില്ല. ഇത് ഇൻ്റർനാഷണൽ ലോ ആയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വാല്യൂസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ള ആൾക്കാരുടെ റൈറ്റ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അഹിംസയൊന്നും പ്രവർത്തിക്കാൻ പാടില്ല, കാരണം ബിലീവിങ് ദാറ്റ് കോഓപ്പറേഷൻ ഈസ് ബെറ്റർ ദാൻ, സംഘർഷങ്ങളെക്കാളും എത്രയോ നല്ലതാണ് സഹകരണ മനോഭാവം. അപ്പോൾ സഹകരണ മനോഭാവത്തോടു കൂടി പോയാൽ യുദ്ധമില്ല, വഴക്കില്ല, പ്രശ്നങ്ങളില്ല, തർക്കങ്ങളില്ല. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കാനും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ലൈഫിന് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഒരു വ്യക്തി അയാൾ ജനിച്ച കുലത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ അയാളുടെ എന്താ പറയുക, സൊസൈറ്റിയിലുള്ള കുലത്തിൻ്റെ പേരിലോ അയാൾക്കൊരിക്കലും അയാളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്. ഒരു ഡിസ്ക്രിമിനേഷനോ വേർതിരിവ് പാടില്ല, എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ ഒരേപോലെയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഇക്വാളിറ്റി, ജസ്റ്റിസ്, അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, എല്ലാം നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ആയിരിക്കണം. ഇത്രയാണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ. താങ്ക് യു.